ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 11th ചാപ്റ്ററാണ് ഓർഗനൈസേഷണൽ ചേഞ്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള പോയിൻ്റ് എന്താണ് ഓർഗനൈസേഷണൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊരു വർക്ക് എൻവയോൺമെൻറ്റിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ആ ഒരു ചേഞ്ച് ഏതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സ്ട്രക്ചറൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അവിടെയുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആളുകളുടെ റോള് ചേഞ്ച് ചെയ്യുന്നതിലൊക്കെ ആവാം ഈ ഒരു മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണോ റൺ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് എൻവയോൺമെൻറ്റ് എന്താണോ അതിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇനി ഇതിലൊരു ഡെഫിനേഷനായിട്ട് പറയുന്നത്, വെൻ ആൻ ഓർഗനൈസേഷൻ സിസ്റ്റം ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ സം ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേർണൽ ഫോഴ്സ് ചേഞ്ച് ഫ്രീക്വൻ്റ്ലി ഒക്കേഴ്സ്. മാറ്റം തുടരെ തുടരെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥ, അത് ഇൻറ്റേർണൽ ആയാലും എക്സ്റ്റേർണൽ ഫോഴ്സിൻ്റെയും ഒരു സാന്നിധ്യം കൊണ്ട് അതിൻ്റെ ഒരു വർക്ക് എൻവയോൺമെൻറ്റ് ഒരു ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. ആ ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലോ ഒക്കെ കൊണ്ടുവരാം. അത് നല്ലതിനാവാം അല്ലെങ്കിൽ ചീത്തയിലേക്കാവാം. ആ കൺസെപ്റ്റിനെ ഡിസ്ക്രിപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും അതിൻ്റെ ഫീച്ചേഴ്സ് അപ്പോൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒരു ഓൾട്രേഷൻ ഉണ്ടായിരിക്കുക, ഒരു മാറ്റം കൊണ്ടുവരിക. ആ ഒരു ചേഞ്ച് കൊണ്ട് പഴയ ഒരു ഓൾഡ് ഇക്വിലിബ്രിയം ഡിസ്റ്റർബ്ഡ് ആവുക, അതായത് ഇറ്റ് നെസസറി ദ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഇക്വിലിബ്രിയം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ പുതിയ ആ ഒരു രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പുതിയ ഇക്വിലിബ്രിയം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, എത്രത്തോളമാണ് ആ മാറ്റം വന്നത്, അതിൻ്റെ ഇമ്പാക്റ്റ് ഓർഗനൈസേഷനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ദ ചേഞ്ചസ് അഫക്ട് ദ എൻറ്റയർ ഓർഗനൈസേഷൻ. ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ ഹോൾ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമോ അല്ലെങ്കിൽ ചില പാർട്ടികളെ ഒന്നും അല്ല അത് വരുന്നത്. ആൻഡ് എ നെവർ എൻഡിങ് പ്രോസസ്സാണ് ഈ ചേഞ്ചിങ് എന്ന് പറയുന്നത്. ഒരു ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിലവിലുള്ള അവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്താണോ അത് ഡിസ്റ്റർബ് ചെയ്യപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു പ്രോബ്ലം ഓഫ് ന്യൂ അഡ്ജസ്റ്റ്മെൻ്റ്, പുതിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നത് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. കാരണം ഓൾറെഡി നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നോ, അതിലേക്കൊരു മാറ്റം വരുമ്പോൾ ആ മാറ്റം എല്ലാ തലങ്ങളിലേക്കും വ്യത്യാസം കൊണ്ടുവരും. അപ്പോൾ അതിൻ്റേതായൊരു അത് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചേഞ്ചസ് വരുന്നത്, എത്ര ടൈപ്പിലുണ്ട്? ഒന്ന് ടെക്നോളജിക്കൽ ഓർ മെക്കാനിക്കൽ ചേഞ്ചസ്. ആദ്യത്തെ ചേഞ്ച് എന്ന് പറയുന്നത് എന്താ, നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക, അതിനനുസരിച്ച് അതിൻ്റെ മെഷീൻസിൽ മാറുക, ടൂൾസ് എക്യുപ്മെൻറ്റ്സിലെല്ലാം ആ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ പ്രൊസീജിയർ, അതിൽ നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. മൂന്നാമത്തത് പ്രോസസ്സാണ് ചേഞ്ച് ആവുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു കൂട്ടം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളൊരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളക്ഷൻ ഓഫ് ആക്ടിവിറ്റിയിലും എന്ത് ചെയ്യാം, ആ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. പിന്നെ സിസ്റ്റം ചേഞ്ച്, നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം തന്നെ മാറുക, അതായത് ആ ഒരു പ്രൊസീജിയറിൻ്റെ ഒരു സെറ്റേ മാറ്റം വരിക, അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ചേഞ്ച് ആ സിസ്റ്റത്തിൽ പോസിബിൾ ആയിരിക്കും നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിൽ IT സിസ്റ്റംസ് ആണ് ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഒരു ഔട്ട്വേർഡ് എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഉള്ളത് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ റെഗുലാരിറ്റീസ് ആണ്. വിചറൈസ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഗെറ്റ് ടുഗെദർ ടു പെർസ്യൂട്ട് ഓഫ് എ കോമൺ പേർപ്പസ്. ഒരു എന്താ പറയുക, കോമൺ ആയിട്ടുള്ള ഒരു പേർപ്പസിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ കൂടിച്ചേർന്ന് നടത്തുന്നതാണല്ലോ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റെഗുലാരിറ്റിയിൽ തന്നെ വരുന്ന മാറ്റങ്ങൾ, പക്ഷെ ഒരിക്കലും അത് ആ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഇൻട്രാക്ഷനെ അത് തടസ്സപ്പെടുത്തുന്നൊന്നുമില്ല. ആ ഒരു സ്ട്രക്ചറിൽ മാത്രം മാറ്റങ്ങൾ വരുന്നു. കുറച്ച് പേര് അവിടുന്ന് ഒഴിഞ്ഞ് പോവാം, പുതിയ ആളുകൾ വരാം, മരണം സംഭവിക്കാം, റിട്ടയർ ചെയ്യാം, എന്ത് വേണമെങ്കിലും അവിടെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു മാറ്റങ്ങളൊക്കെയാണ് ചേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മെഷീനിൽ വരുന്ന ചേഞ്ച്, ടെക്നോളജിയിൽ വരുന്നത്, പ്രോസസ്സിൽ വരുന്ന ചേഞ്ച്, മെത്തേഡിൽ വരുന്ന ചേഞ്ച്, സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ച് ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ്, ഇതൊക്കെയാണ് വരുന്നത്. ഇനി എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഒരു ഓർഗനൈസേഷൻ ചേഞ്ചിന് കാരണമാവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തിൻ്റെ ഉറവിടം എന്താണ്, സോഴ്സ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷണൽ ചേഞ്ചസ് നമുക്കറിയാം തീർച്ചയായിട്ടും ഒരുപാട് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്തുകൊണ്ടാണ് അതിലൂടെ പോകുന്നത്. അതിന് പ്രധാന രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. എന്താണ് ഉള്ളിലുള്ള ഫാക്ടേഴ്സ്, വിദിൻ ഓർഗനൈസേഷൻ എന്താണ് വരുന്നത്? ഇൻറ്റേർണലി വരുന്നത് മാനേജീരിയൽ പേഴ്സണലിൽ മാറ്റം വരിക,
അതായത് ഓൾഡ് മാനേജേഴ്സിനെ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ പുതിയ മാനേജേഴ്സിനെ കൊണ്ടുവരിക. ഓൾഡ് മാനേജേഴ്സിനെ മാറ്റാനുള്ള കാരണം ചിലപ്പോൾ അവർക്ക് പ്രൊമോഷൻ കിട്ടിപ്പോവാം, ട്രാൻസ്ഫർ ആയിരിക്കാം, റിട്ടയർമെൻ്റ് ഉണ്ടായിരിക്കാം, ഡിസ്മിസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, എന്തായാലും ആ പഴയ ഒരാളവിടെ ഇല്ല. അപ്പോൾ പുതിയതായിട്ടുള്ള ആൾ വരുമ്പോൾ ഉള്ള സ്കില്ലും സ്റ്റൈലും ഫിലോസഫി എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കാം, അവർ ചെയ്യുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. ഒരാൾ തീർച്ചയായിട്ടും ആ സ്ഥാനത്തേക്ക് വരുമ്പം പഴയ ആളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിരിക്കും. അപ്പോൾ അയാൾ പുതിയ മാറ്റങ്ങളെല്ലാം അവിടെ കൊണ്ടുവരും, അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനിങ്ങിന് അനുസരിച്ച് ആ പുതിയ മാറ്റമൊക്കെ അവിടെ കൊണ്ടുവരികയാണ്. അപ്പോൾ മാനേജറിയൽ പേഴ്സണലിൽ വരുന്ന ചേഞ്ചാണ് ആദ്യത്തെ ഇൻറ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡെഫിഷ്യൻസീസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് കുറേ പോരായ്മകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മാറ്റത്തിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഓർഗനൈസേഷൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് ലെങ്തി ആയിട്ടുള്ള കുറേ കമാൻഡ്സ്, പിന്നെ ഒരിക്കലും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു കൺട്രോളിങ്, പിന്നെ കോർഡിനേഷൻ ഉണ്ടാവില്ല ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാം. ഒരു പോളിസിയില് നമ്മൾ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു യൂണിഫോമിറ്റി ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കുറേ പോരായ്മകൾ അതിനുണ്ടായിരിക്കാം. പിന്നെ വരുന്നത് സീക്വൻഷ്യൽ ചേഞ്ചസ് ആണ്. ഒരു ഓർഗനൈസേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതോടെ തന്നെ ചില വ്യക്തികൾ, ചില വ്യക്തികൾക്ക് പ്രൊമോഷൻ കൊടുക്കും, ചില വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യും, ചില ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായി ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ കോൺസിക്വൻ്റ്ലി അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കാം, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പ്രഷർ ഫ്രം എംപ്ലോയീസ്. ചില സമയത്ത് കൂടുതൽ ബെറ്റർ ജോബ് ഡിമാൻഡ് ചെയ്യപ്പെടാം, കൂടുതൽ വേജസ് ചോദിക്കാം, പ്രൊമോഷൻ, അതേപോലെ നല്ലൊരു സേഫ്റ്റി ആൻഡ് വെൽഫെയർ മെഷേഴ്സ് അവർ ആവശ്യപ്പെടാം, ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമ്പോഴും അത് ഇൻറ്റേണലി വരുന്ന മാറ്റങ്ങളാണ്. പിന്നെ ഇൻഫോർമൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ചേഞ്ചസ്. ഇൻഫോർമൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയീസ് പരസ്പരം ഉള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലുണ്ടാകുന്ന ഒരു ബന്ധം മാത്രമാണ്. അതിലൊരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ പ്രൊസീജിയറോ അതോറിറ്റിയോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ആ ഒരു ചേഞ്ച്, നേച്ചർ ഓഫ് ജോബിനെയും എംപ്ലോയി സ്റ്റാറ്റസിലൊക്കെ ആ മാറ്റങ്ങൾ വരാം. അപ്പോൾ ആ ഇൻഫോർമൽ ഓർഗനൈസേഷനെയും അത് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണലായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണലായിട്ട് വരുന്ന മാറ്റങ്ങളെന്ന് പറയുമ്പോൾ പുതിയതായ ടെക്നോളജി വരുന്ന മാറ്റങ്ങൾ, പിന്നെ മാർക്കറ്റിംഗ് കണ്ടീഷൻസ്. നമുക്കറിയാം പുതിയ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്സ് ഒക്കെ അവിടെ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ വരുന്ന വ്യത്യാസം, കോമ്പറ്റീഷൻ, പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പുതിയ കോമ്പറ്റീറ്റേഴ്സ് എൻട്രി ചെയ്യുക മാർക്കറ്റിൽ, ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലൊക്കെ ചേഞ്ചസ് വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ മൊത്തത്തിൽ അത് അതിനെ അതിൻ്റെ മാറ്റം എക്സ്റ്റേണലി അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ ചേഞ്ചസ് ആണ്. സോഷ്യൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, എത്രത്തോളം നഗരവൽക്കരണം നടക്കുന്നു, ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് എങ്ങനെയുണ്ട്, ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനൊക്കെ ഇമ്പാക്റ്റ് എന്താണ് എന്നുള്ള കുറേ കാര്യങ്ങൾ ഇത് വരുന്നുണ്ട്. എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള ഫാക്ടേഴ്സും ഈ ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതല്ല. പിന്നെ നാലാമത്താണ് പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ ചേഞ്ചസ്. ഗവൺമെൻറ്റിൻ്റെ മാറുന്ന പുതിയ നയങ്ങളും പുതിയ ആക്ടുകൾ, പുതിയ ലോ, ഇതെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഓർഗനൈസേഷണൽ ഡെവലപ്പ് ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് ചേഞ്ച് വരാം, ഇനി അതിനുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, ഇൻറ്റേർണലി ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, എക്സ്റ്റേർണലി ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ടെന്ന് പറയുന്നത്. നെക്സ്റ്റ് റെസ്പോൺസ് ടു ചേഞ്ചസ്. എങ്ങനെയാണ് ഒരു മാറ്റം വരുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്ത് മാറ്റം വന്നാലും നമ്മളത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ റെസിസ്റ്റൻസ് ടു ചേഞ്ച്, നമ്മൾ ആ ഒരു ചേഞ്ചിനെ ചിലപ്പം എതിർക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. കാരണം പീപ്പിൾ ടെൻഡ് ടു റെസിസ്റ്റ് ചേഞ്ചസ് ഇൻ മെനി വേയ്സ് ബിക്കോസ് ചേഞ്ചസ് റിക്വയർ സർട്ടൻ സാക്രിഫൈസസ് ഓൺ ദെയർ പാർട്ട്. എന്തുകൊണ്ടാണ് ആ പുതിയ മാറ്റത്തിന് എല്ലാവരും തടുക്കാനുള്ള കാരണം? കാരണം അവരുടെ കുറേ അതുവരെ അവരെന്തായിരുന്നോ ആ രീതികളിലെല്ലാം അവർക്ക് മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ്, മാറ്റത്തിലേക്കുള്ള ഒരു റെസിസ്റ്റൻസ് എക്കണോമിക്കലായിരിക്കാം, സോഷ്യൽ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് ആയിട്ടും ഇൻഡിവിജ്വലിൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നിച്ചോ കൂട്ടായിട്ടോ ഒക്കെ അത് ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഇംപ്ലിസിറ്റ് റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം പുതിയ മാറ്റം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, റിസൈൻ ചെയ്ത് പോവാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പതുക്കെയാക്കുക, അല്ലെങ്കിൽ ഒരു ധാർമ്മികതയും വെച്ച് പുലർത്താതെ മുന്നോട്ട് പോവുക, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥ, ആബ്സെൻറ്റീസം കൂടുക, പിന്നെ ട്രാൻസ്ഫറിനൊക്കെ വേണ്ടി റിക്വസ്റ്റുകളുടെ എണ്ണം കൂടുക, അത്രയൊക്കെയാണ് ഇംപ്ലിസിറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരാൾക്ക് റെസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നിച്ച് കൂട്ടമായിട്ടുള്ള കൂടി സ്ട്രൈക്ക്, അതുപോലെ ഗോസ്ലോ ടാക്ടിക്, ധർണകൾ നടത്തുക, ഹെരാവ് ചെയ്യുക, വയലൻറ്റ് ബിഹേവിയർ, സബോട്ടേഷൻ ആക്ടിവിറ്റീസ് എല്ലാം അവിടെ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വലിയൊരു ചേഞ്ച് വരുമ്പം റെസിസ്റ്റ് ചെയ്യാനുള്ളതിൻ്റെ കാരണങ്ങൾ? അത്
അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഇൻഡിവിജ്വലി നമ്മൾ നേരത്തെ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ആ എതിർപ്പ് കാണിക്കാം, വ്യക്തിപരമായിട്ടും കാണിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടും ഇത് കാണിക്കാറുണ്ട്. ഇൻഡിവിജ്വലി എങ്ങനെയാണ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്? ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ എക്കണോമിക് റീസൺസ് ഓർ ഫാക്ടേഴ്സ് ആണ്. കാരണം എംപ്ലോയി എപ്പോഴും നോക്കുന്നത് പുതിയ മാറ്റങ്ങൾ വരുമ്പം എൻ്റെ സാമ്പത്തിക നിലവാരത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ വല്ല വ്യത്യാസം കുറവുകൾ വരുമ്പോൾ തീർച്ചയായും റെസിസ്റ്റ് ചെയ്യും. പിന്നെ നഷ്ടം പറ്റുമോ എന്നൊരു പേടി എപ്പോഴും ഉണ്ടായിരിക്കും. പുതിയ മാറ്റം വരുമ്പം എംപ്ലോയീസിനൊക്കെ അവർക്ക് എക്കണോമിക് ലോസ് ഉണ്ടാകുമോ എന്നുള്ള പേടി. പിന്നെ സ്കിൽ ഒബ്സോളസെൻസ്, പുതിയ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ബെറ്റർ ടെക്നോളജി മെത്തഡൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് തന്നെ തോന്നുകയാണ് പുതിയ മെഷീനറിയും ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒന്ന് തരം താഴ്ത്തുന്ന പോലെ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചെയ്യുന്ന ജോലി എപ്പോഴും സെക്യൂർഡ് അല്ല എന്നുള്ളൊരു ബോധം അവരിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അതേപോലെ തന്നെ ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുകയാണെങ്കിൽ അതിലൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ ഓപ്പർച്യൂണിറ്റീസ് അവിടെ കുറഞ്ഞ് കൊണ്ടുവരിക. പുതിയ ചേഞ്ച് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെട്ടിച്ചുരുക്കാം, അല്ലെങ്കിൽ സ്കില്ലിനനുസരിച്ച് മാത്രം കൊടുക്കുന്ന രീതിയിലേക്ക് വരാം. സൈക്കോളജിക്കലായിട്ടുള്ള റീസൺസും അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ ഇമോഷൻസും ഫീലിങ്സും സെൻറ്റിമെൻസും ആറ്റിറ്റ്യൂഡ്സും ആ മാറ്റത്തിനോട് എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ആ ഒരു വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈഗോ ഡിഫെൻസീവ്നെസ് ഉണ്ടായിരിക്കാം. ഒരു ചേഞ്ച് അഫക്റ്റ് ചെയ്യുന്ന തീർച്ചയായിട്ടും ഈഗോനെ കൂടിയാണ്. കാരണം ആ ഈഗോനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് എന്ത് ചെയ്യും, അവർ ആ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഒരു ക്രിയേറ്റീവ് ഐഡിയ ഒരു സെയിൽസ്മാൻ സജസ്റ്റ് ചെയ്യുമ്പം അത് ഒരു പക്ഷേ അവർ ഇഗ്നോർ ചെയ്യുക, ഒരു മാർക്കറ്റിംഗ് മാനേജർ ഇഗ്നോർ ചെയ്യുക. അതെന്തുകൊണ്ടാണ്? മാർക്കറ്റിംഗ് മാനേജർക്ക് തോന്നുകയാണ് അയാളുടെ ഈഗോ അഫക്റ്റ് ചെയ്യണം ബൈ ആക്സെപ്റ്റിംഗ് ദ ഐഡിയാസ് ഓഫ് സെയിൽസ്മാൻ. ഈ ഒരു സെയിൽസ്മാൻ ഇത്രയും നല്ലൊരു മെത്തേഡ് പറയുമ്പം അത് ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാനൊരു മാനേജറല്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ അവിടെ വർക്കൗട്ട് ആവണമെന്നുള്ളതാണ് പറയാം. പിന്നെ പറയുന്നത് സ്റ്റാറ്റസ് കോ ആണ്. സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഓൾവേസ് വോണ്ട് ടു മെയിൻറ്റെയിൻ എക്സിസ്റ്റിംഗ് സ്റ്റാറ്റസ് കോ. നമ്മളിതിൻ്റെ നിലവാരം ഇപ്പം എന്ത് പദവിയിലാണോ നമ്മൾ നിൽക്കുന്നത് അതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കും. ഒരിക്കലും അത് താഴേക്ക് വരാൻ ആഗ്രഹിക്കില്ല. കാരണം ചേഞ്ച് വരുമ്പോൾ അവിടെ റിസ്ക്കും അൺസർട്ടനിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിലവിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയിലേക്കൊക്കെ അതിനൊക്കെ ബുദ്ധിമുട്ടിലാക്കാനുള്ളൊരു അവസ്ഥ കൂടിയാണ് ഈ മാറ്റം എന്ന് പറയുന്നത്. പിന്നെ മാറ്റത്തിനോട് നമുക്ക് സഹകരിക്കാനുള്ളൊരു മനോഭാവം വളരെ കുറയുക. ചില എംപ്ലോയീസ് ഒരിക്കലും അതിനോട് സഹിഷ്ണുത പുലർത്തില്ല. പുതിയ ഐഡിയാസും ചേഞ്ചസും ഒക്കെ വരുമ്പോൾ അവർ ജസ്റ്റ് റിജക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പേടി ഉണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് വരുന്ന സമയത്ത് ഒരുപാട് അൺസേർട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരിക, അവർക്ക് സ്ട്രെസ് കൂടുക. അതുകൊണ്ട് തന്നെ അവർ ഈ മാറ്റങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. പിന്നെ ആ ഒരു ചേഞ്ച് ഏജൻറ്റിൽ അവർക്ക് വലിയൊരു ട്രസ്റ്റ് കുറയുക, ഒരു വിശ്വാസം നഷ്ടപ്പെടുക. മാനേജ്മെൻറ്റിൽ തന്നെ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുക. കാരണം തങ്ങളെയൊക്കെ ഒഴിവാക്കാനാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള തോന്നൽ വരിക. പിന്നെ ഒരു നീഡ് സാറ്റിസ്ഫാക്ഷനിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരിക്കുക. കാരണം നീഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ടാവും അത് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ ഇംബാലൻസിങ് ആയിട്ട് ഒരു തുല്യത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാം. പിന്നെ മൂന്നാമത്തെ ഫാക്ടർ പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വലായിട്ട് പറയുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കിയത് എക്കണോമിക് റീസൺസ് ആണ്. സാമ്പത്തികമായി വരുന്ന മാറ്റങ്ങളെ പറയുമ്പോൾ എക്കണോമിക് ലോസ് ഉണ്ടാവുക, അവരുടെ ഒബ്സോളസൻസ് സ്കിൽ ഒബ്സോളസൻ്റ് ആവുക, ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കുക, ഓപ്പർച്യൂണിറ്റി കുറയുക, അതൊക്കെയാണ് അതിൽ വരുന്ന പോയിന്റ്. രണ്ടാമത് സൈക്കോളജിക്കലായിട്ട് വരുമ്പം ഈഗോ ഡിഫെൻസീവ്നെസ്സും സ്റ്റാറ്റസ്കും ഫിയറും ലോ ടോളറൻസും ലാക്ക് ഓഫ് ട്രസ്റ്റും ഇംബാലൻസും ഒക്കെ ഉണ്ടാവുക. മൂന്നാമത്തതെന്ന് പറയുമ്പോൾ സോഷ്യൽ ഫാക്ടേഴ്സാണ്. ഇനി അവിടെ വരുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരിക. ഡിസയർ ടു മെയിൻറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ആളുകൾ ഇപ്പോഴും അവരുടെ ഒരു സൊസൈറ്റിയോടുള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. കാരണം അതുകൊണ്ട് ആ ഒരു ഇൻട്രാക്ഷൻ വഴി അവർക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഈ ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് നിലവിലുള്ളത് ഇല്ലാതെ ആവുന്നൊരവസ്ഥയിലേക്ക് പോവോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫീലിംഗ് ഓഫ് ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ്. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം പുറത്താക്കി പുറമേയുള്ള ആളുകളൊക്കെ ഉള്ളിലേക്ക് കയറി വന്ന് അവർ ഭരിക്കുന്നൊരവസ്ഥയിലേക്കൊക്കെ പോവുക, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ കൂടുക, അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ ഒരു മാനേജർ ഒരു മാറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും വർക്കേഴ്സിനെയാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് തോന്നുന്ന മാനേജ്മെൻറ്റ് എപ്പോഴും ആ ഒരു വർക്കേഴ്സിനെ യൂസ് ചെയ്യുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാത്രമാണ്, അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനൊക്കെ വേണ്ടി മാത്രമാണ്. അപ്പോൾ വർക്കേഴ്സൊക്കെ ആ ഒരു ചേഞ്ചസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് വരുന്നത് ഈ മൂന്ന് തരത്തിലാണ്, എക്കണോമിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും സോഷ്യൽ ഫാക്ടറായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെടുത്ത് പറയേണ്ട പോയിൻറ്റ്
ലെവൻത്ത് ചാപ്റ്റർ വാട്ട് ഇസ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, എന്താണ് രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ അഞ്ച് മാർക്കിന് ചോദിക്കാം ടൈപ്സ് ഓഫ് ചേഞ്ചസ്, ഏതൊക്കെ തരത്തിലുള്ള ചേഞ്ചസ് ഒരു ഓർഗനൈസേഷനിൽ കൊണ്ടുവരാം, ഇനി ആ ചേഞ്ചസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ആ ചേഞ്ചസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത്, അതായത് ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവായിട്ടും നമ്മൾ ആ ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന റെസിസ്റ്റൻസ്, വ്യക്തിപരമായിട്ടുള്ള എന്തൊക്കെ കാരണം കൊണ്ടാണ് റെസിസ്റ്റ് ചെയ്യാനുള്ളത്, ഒന്ന് എക്കണോമിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ട്, രണ്ടാമത്തെ പോയിന്റിൽ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് റീസൺസും ഫാക്ടേഴ്സും, മൂന്നാമത്തേതിൽ പറയുമ്പോൾ സോഷ്യലായിട്ട് വരുന്ന ഫാക്ടേഴ്സും. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ പോയിന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.